എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഈന്തപ്പഴവും ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ട് തയ്യാറാക്കി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഒരു ക്യാരറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ്. ഒരു വലിയ ഈന്തപ്പഴമായതുകൊണ്ടാണ് കേട്ടോ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഇതേപോലെ ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി അച്ചാറിന് നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാനൊക്കെ നല്ലത്, ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളി ഒരു ചെറിയ കപ്പ്, പച്ചമുളക് ഒരു 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതും നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നുള്ളത്. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1 നുള്ള്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നി, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുട്ടികളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈന്തപ്പഴമാണ് കേട്ടോ. കുതിർത്ത് വെച്ചിരുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഈന്തപ്പഴം ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുക്കാം, അത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെയും സാധാരണ ചോറിൻ്റെയും അതേ ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്. തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ആക്കി ഓൾ എന്ന് കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.